പെട്ടെന്നൊരു ലൈവിൽ വന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ റീസെന്റ്ലി ഇട്ട സ്റ്റോറീസ് കണ്ട് എന്താ പറയുക, നിങ്ങളെ മതവികാരങ്ങൾ മേ ബി വ്രണപ്പെട്ടിട്ടുണ്ടാവും. അതിന് അത് കണ്ട് സോറി പറയാൻ ഒന്നും അല്ല കേട്ടോ, സോറി പറയാനൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അത് കുറെ കാലം മുമ്പേ മനസ്സിലുള്ളതായിരുന്നു. സോ ഇന്നിപ്പോ എന്തായാലും കിടക്കട്ട് എന്ന് വിചാരിച്ച് വന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മള് ഇപ്പൊ ഞാൻ സ്റ്റോറിയില് ഇട്ട പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നു, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. സോ അതിന് റിപ്ലൈ ആയിട്ട് എൻ്റെ വകയും കിട്ടും, എൻ്റെ അഭിപ്രായത്തിൻ്റെ അതിനുള്ള റിപ്ലൈ എൻ്റെ വകയായിട്ടും കിട്ടുകയും ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് നിന്റെ അല്ലെങ്കിൽ നിങ്ങളൊരാളെ അമ്മയെ നാട്ടുകാർ മൊത്തം അമ്മയായി കാണണം എന്ന് പറയുന്നത് നടക്കില്ല. നിങ്ങൾക്കത് നിങ്ങൾ അമ്മയായിരിക്കാം, പക്ഷെ വേറൊരുത്തന് ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ അയൽവാസിയായിട്ടുള്ളൊരു സ്ത്രീ, ഡിപ്പെൻസ്. ഓക്കെ, പിന്നെ നമ്മള് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ആന്റി മുസ്ലിം ഒന്നുമല്ല, ഞാൻ ആന്റി മുസ്ലിം ഒന്നുമല്ല. പക്ഷെ മിക്കവാറും കുറച്ച് സുഡാപ്പികൾ എന്നെ പിടിച്ചങ്ങട്ട് ആന്റി മുസ്ലിം ആക്കി കളയും എന്ന് കരുതി ആരും ഗിവ് എ ഫക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് എന്നാലും കുറച്ച് കാര്യം പറയണം, അഗൈൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ ഇസ്ലാം അത്രയും ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ 8 കൊല്ലം ഞാനും മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു, 8 കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പഠിച്ച സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെ ആയിഷാനെ നബി കെട്ടിയതും 6 വയസ്സുള്ളപ്പോഴും 6-7 വയസ്സുള്ളപ്പം ആയിഷാനെ കെട്ടിയതും, എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് നബി 2 കൊല്ലം ആയിഷാനെ തൊട്ടിട്ടില്ല. എന്താന്ന് വെച്ചാല് ആയിഷാനെ തൊടാണ്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. എന്താ പറയുക, നിങ്ങൾക്ക് പറയണം എങ്ങനെ, ഇതെനിക്ക് പറയണം എങ്ങനെ പറയണമെന്നല്ല, പക്ഷെ കിടക്കട്ടെ. ഇന്റർകോഴ്സ് ചെയ്തു ആയിഷയായിട്ട്, ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾ ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരിക്കാം, ഓക്കെ, ഒരുപാട് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം, സമ്മതിക്കുന്നു നിങ്ങൾക്ക്. അന്ന് അപ്പൊ ഞാൻ പറയും, ആയിഷാനെ 1500 വർഷം മുമ്പ് ഒരു 6 വയസ്സുകാരി കല്യാണം കഴിക്കുന്നത് തെറ്റല്ല, അല്ലെ, എല്ലാവരും അന്ന് കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മേ ബി എന്റെ മൂത്താപ്പയെ വല്യാപ്പനൊക്കെ നോക്കിയാൽ അത്രയും ചെറിയ പ്രായത്തിലായിരിക്കും കല്യാണം കഴിച്ചിട്ട്. സമ്മതിക്കുന്നു മുഹമ്മദിന് 50 വയസ്സായിരുന്നു, വേറെ ഭാര്യമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ജസ്റ്റിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ ഭാഷയിൽ അങ്ങനെ പറയാം. പക്ഷെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാല്, ആയിഷാനെ കെട്ടുന്നതിന് മുമ്പ് 40 വയസ്സിലെ ഒരു സ്ത്രീ, പേര് ഞാൻ മറന്നുപോയിട്ടോ, ഷോർട്ട് ടേം മെമ്മറിയാണ്. സോ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ, അതും വിധവ, ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളെ കല്യാണം. ആ ഒരു വിശാല മനസ്കത കാണാതെ പോയരുത്. സോ ദോസ് പീപ്പിൾ യു നോ ആക്ച്വലി ദിയർ എന്താ പറയാ, നമ്മളെ ആയിഷന് 6 വയസ്സായിട്ടുള്ള ആയിഷാണ് കെട്ടിയതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. സോ ഹി മാരിഡ് എ ഡിവോഴ്സി ഓൾസോ, സോ ദാറ്റ് ഓക്കെ, സോ ഇഫ് യു മാരി എ ഡിവോഴ്സി യു കെൻ മാരി എ 6-year-old ചൈൽഡ്, റൈറ്റ്? അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്. ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക്, മേ ബി ദാറ്റ് ഈസ് 1500 ഇയേഴ്സ് ബാക്ക്, അതിന് മുമ്പുണ്ടായ കാര്യങ്ങളാണ്. സോ അത് കണ്ട് ഞാനിപ്പം റസൂലിന്റെ എല്ലാ പാതകളും പിന്തുടരാൻ പ്ലാൻ ഇട്ടിട്ട് ഒരു 6 വയസ്സുകാരെ കെട്ടാൻ പോവാ എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ഉണ്ട് മുത്തുനബിയുടെ ദീൻ അതുപോലെ അങ്ങോട്ട് എന്താ പറയുക കോപ്പി അടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കൂല, ബിക്കോസ് വി ആർ ഇൻ 2020, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. സോ എന്തുകൊണ്ട്? കാലം മാറി, ഓഫ്കോഴ്സ് കാലം മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. 6 വയസ്സുകാരന് PDF ഫയൽ, നിങ്ങളെ പോലീസ് പിടിച്ചിട്ട് പോക്സോലൊക്കെ പിടിച്ചിട്ട് അകത്തിടും, ഓക്കെ, അതിന് നിങ്ങൾ അള്ളാഹ് അല്ലേ റസൂൽ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, പോലീസ് സ്റ്റേഷനിൽ കയറി അനുഭവിക്കാം. സോ നമ്മളെ കാലം മാറിയിട്ടുണ്ട്. സോ കാലം മാറുമ്പോൾ ഇസ്ലാമിന്റെ ഈ കല്യാണം കഴിക്കുന്ന റൂൾസും കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ 2020 നിൽക്കുന്ന നമ്മള് 1500 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു നിയമം, മേ ബി അന്ന് നിങ്ങൾ പറഞ്ഞ സൗദി അറേബ്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെക്ക മദീന, അവർ ഭയങ്കര ബ്രൂട്ടലായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് മുഹമ്മദ് വന്നത്. മുഹമ്മദിന്റെ ഒരുപാട് നിയമങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, നമ്മള് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ, ഒരു എത്തീമിന്റെ മുമ്പിൽ എന്താ പറയാ, ഒരു എത്തീമിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ താലൊടുക്കിയത്, ഐ റെസ്പെക്ട് ദാറ്റ്, ഓക്കെ, ഞാൻ അത് എടുക്കുന്നുണ്ട് എന്ന് കരുതി 6 വയസ്സുകാരെ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ന്യായീകരിക്കൂല, ഓക്കെ, അത് ഞാൻ തന്തക്ക് തന്നെ വിളിക്കും. അയാള് ഒരാള് ചെയ്ത് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും
കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാൻ എന്റെ ഇത് വെച്ച് ചിന്തിക്കാറില്ലായിരുന്നു. ഞാൻ കേട്ടതും പറഞ്ഞതൊക്കെ കണ്ട് ബഹുമാനപ്പെട്ട നബി രണ്ടു വർഷം വരെ കാത്തിരുന്ന് പിന്നെ ആയിഷാനെ തൊട്ടത് എന്നൊക്കെ പറയും. സോ അതൊക്കെ ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടത്. സോ ഇവിടെ വരുന്നത് 1500 വർഷം മുമ്പ് നമ്മളെ ഈ പറഞ്ഞ നിയമങ്ങള് ഈ പറഞ്ഞ നിയമങ്ങൾക്ക് ഇപ്പം ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താം. അത് നിങ്ങൾക്ക് നമുക്ക് അവർ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ വി ഹാവ് ടു ഫോളോ ദ സെയിം റൂൾ ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, എനിക്ക് മെസ്സേജ് അയക്കുന്ന തെറി അയക്കുന്ന അല്ലെങ്കിൽ അതിന് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഒരൊറ്റ കാര്യം മാത്രം, ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ മാത്രം. നിങ്ങളിപ്പോ 2020 നിൽക്കുന്നത്, നിങ്ങൾ ഈ പണ്ടാര മുടി നിനക്ക് 6 വയസ്സുള്ളൊരു പെങ്ങളോ 6 വയസ്സുള്ളൊരു മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ആ ഒരു കുട്ടിയെ നീ കല്യാണം കഴിക്കാൻ 50 വയസ്സുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കോ. ആ ഏത് മുത്തുനബി ആയിക്കോട്ടെ ഏത് അള്ളാഹു ആയിക്കോട്ടെ നിങ്ങൾ ആരെങ്കിലും പോയി കെട്ടിക്കോ. ഇനി ഞാനത് ന്യായീകരിച്ച് എന്തിനോണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ പറയുന്നു ആ ഒരു കുട്ടി ഇപ്പം കല്യാണം കഴിക്കണമെന്ന് മാത്രം ഇല്ലടേ, അഡോപ്റ്റ് ചെയ്യാം, ഹി ക്യാൻ ജസ്റ്റ് അഡോപ്റ്റ് ഇറ്റ് റൈറ്റ്. അന്നും നമുക്ക് യത്തീമിന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കുട്ടി അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ പറ്റൂല, റസൂലുള്ളാഹ്ക്ക് പറ്റൂല. ഹി വാണ്ടഡ് ടു മാരി. ഓക്കെ ഫൈൻ, പക്ഷെ ഇത് നമ്മൾ പറയുന്നതാണ് പ്രശ്നം. ഓക്കെ, ഇത് നമ്മൾ ഒരാൾ നിങ്ങളോട് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടി പൊട്ടട്ടെ. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെറിയ തെറി വിളിച്ചാൽ തിരിച്ചും വിളിക്കും. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വിളിക്കും, അത്രേ ഉള്ളൂ. സൈബർ ക്രൈം അത് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് കുറച്ച് ലേറ്റ് ആയിരുന്നാലും നിയമം അതിൻ്റെതായ വഴിയിൽ വേറെ രീതിയിലും നടക്കും. നിങ്ങൾക്ക് ഇപ്പം നമ്മളൊരു മതത്തിന് നിങ്ങൾക്ക് നിങ്ങളെ വിചാരിക്കുന്നുണ്ട് ഇസ്ലാം ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു, ഇതല്ല ഇസ്ലാം. നമ്മൾ ടിപ്പിക്കൽ ആയിക്കോട്ടെ കോൾ. സോ നിങ്ങൾ ടിപ്പിക്കൽ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും ഒരാൾ ബോംബിട്ടാൽ, ആൾക്കും ഏതെടുത്ത ആള് ആരെങ്കിലും ബോംബിട്ടാല് ദാറ്റ്സ് നോട്ട് ഇസ്ലാം. ഓക്കെ, അത് ഇസ്ലാം അല്ല. പക്ഷെ ഒരാള് അപ്പുറത്ത് പോയിട്ട് 1 കോടി രൂപ ഒരു പാവപ്പെട്ടവന് ദാനം ചെയ്തു മുസ്ലിം നാമധാരിയായിട്ട്, അവരെന്തായാലും പ്രൈസ് ദ ലോർഡ്, അവർ ഭയങ്കര മുസ്ലിമായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. രണ്ടും ഒരു വാപ്പാടെ മക്കളാണ്. ഓക്കെ, സോ ഒന്ന് നല്ലത് ചെയ്യും, അതുമാണ് എന്റെ മോൻ എന്ന് പറഞ്ഞ് നിൽക്കിയത്. രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ഇവർ ഈ ആൾക്കും ഏതെങ്കിലും ആൾക്കാരും ഏകദേശം പിടിക്കുന്ന മോറൽസ് ലൈക് കൊണ്ടുവന്നത് സിമിലർ ആണ്. പിന്നെ നമ്മളെ നബി ഒരുപാട് ആൾക്കാരെ കല്യാണം, പിന്നെ വേറൊരു ഇത് കേൾക്കുന്നതാണ് സഫിയാനെ കല്യാണം കഴിച്ചത്. സഫിയാനെ കല്യാണം കഴിച്ചു ബാപ്പാനെയും ആങ്ങളമാരെയും കുടുംബക്കാരെയും മൊത്തം കൊന്നിട്ട്, ഓക്കെ മൊത്തം കൊന്നിട്ട് ദാന ധർമ്മിഷ്ഠനായ മുഹമ്മദ് നബി ചെയ്തത് എന്താന്ന് വെച്ചാൽ അവളെ അടിമയാക്കുന്നതിന് പകരം കല്യാണം കഴിച്ചു. വാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളെ ബാപ്പാനെയും ആങ്ങളമാരെയും എന്തൊക്കെ തെണ്ടിത്തരം ചെയ്ത ഇതായിക്കോട്ടെ, കൊന്നതിന് ശേഷം അയാളെ ഭാര്യ ആവേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. എന്നുവെച്ചാൽ നമുക്ക് വേറൊരു ദേർ ഇസ് നോ ഓപ്ഷൻ. ഓക്കെ, നമ്മൾ കാണുന്ന യസീദി പെൺകുട്ടികളൊക്കെ ഇല്ലേ, ഐസിസിന്റെ റേപ്പ് ചെയ്തിട്ട് സ്ലേവ് ആയിട്ട് നിൽക്കുന്ന യസീദി പെൺകുട്ടികളെ, അവരെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയണം ദിസ് ഈസ് നോട്ട് ഇസ്ലാം. നിങ്ങളീ പറയുന്ന അതേ ഏകദേശം ഇസ്ലാമിനൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പറഞ്ഞ ഐസിസിന്റെ ഒരു ഭാഗം പിടിച്ചിട്ട്. എന്ന് കരുതി ഇസ്ലാമിലെ എല്ലാ ഇതും നിയമവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞ തെറ്റാണ് എന്നല്ല പറയുന്നത്. There are certain things need to be changed, need to check. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വെള്ളം അടിച്ചു പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇറ്റ്സ് അപ് ടു യു. അതുപോലെ തന്നെ അത് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടിരിക്കാം, ബട്ടുള്ളവർക്കും അതിനെന്താ പറയുക അവകാശമുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് എത്ര നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങളുടെ തലയിൽ ഇത് കേറൂല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു 5 വർഷം പിറകോട്ട് പോയാല് നിങ്ങളെ പോലെ ഇതുപോലത്തെ ഒരു വീഡിയോ എടുത്തപ്പോ ഞാൻ ആയിക്കോട്ടെ വേറൊരു ആളിടുന്നാണെങ്കിൽ അറേഞ്ചും പറഞ്ഞ് തെറി വിളിക്കാൻ ഞാൻ മുമ്പിൽ ഉണ്ടായിരുന്നേനെ, ഇനി അത് ഇല്ല. എന്താന്ന് വെച്ചാല് ഞാനിതാ ഈ നമ്മൾ മദ്രസയിലും ഇതിലൊക്കെ കേട്ട് വന്ന് ആ പഠിച്ച് ഇതിലൂടെ കേട്ട് ആ ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചത് മാറ്റി നിർത്തിയിട്ട് ഈ ഹൃദയവും അതുപോലെ ബ്രെയിനും വെച്ച് ചിന്തിക്കാൻ പഠിച്ച് 6 വയസ്സുകാരനെ കെട്ടിനെ എങ്ങനെ ന്യായീകരിക്കും. ഇപ്പൊ നിങ്ങൾ പറയും 6 വയസ്സുകാരന് ചിലപ്പോ അത് ഹദീയാണ്, ഹദീസിലാണ് പറഞ്ഞത്, ഖുറാനിൽ പറഞ്ഞിട്ടില്ല, ഖുറാനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിലാണ്. ഖുറാനിൽ അള്ളാഹു പറഞ്ഞത് എന്താ പറയുക, അള്ളാഹു നബിയോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നബി ചെയ്തതും കാര്യങ്ങളുമാണ് ഹദീസിൽ പറയുന്നത്. സോ അത് എന്താ അള്ളാഹുവിന്റെ എന്താ പറയുക മൊഹബത്താണ് പറയുന്ന മുഹമ്മദ്. മുഹമ്മദിന്റെ ലൈഫ് സ്റ്റൈല് അത് എന്താ പറയുക ഹദീത്താണ്. സോ ഖുറാനാണ് അൾട്ടിമേറ്റ് എന്നുള്ള കുറച്ച് ന്യായങ്ങളും, അല്ലെങ്കിൽ ആയിഷക്ക് 18 ആയിരുന്നു 25 ആയിരുന്നു വയസ്സെന്ന് പറഞ്ഞ്
വരുന്ന ടീംസ് ഉണ്ട്, ഐ ഡോണ്ട് ഈവൻ നീഡ് ടു എക്സ്പ്ലെയിൻ എനിത്തിങ് അബൌട്ട് ഐ മീൻ എനിത്തിങ് ടു ദം. ഓക്കെ, ഒരുത്തന്റെ കമന്റ് അടിച്ച സാധനം ഏതാണെന്ന്, അടിച്ച സാധനം അത് നിന്നെ തന്തിയോട് പോയി ചോദിക്കാം. ഓക്കെ, ആ നെക്സ്റ്റ് കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞ സെഫിയൻ്റെ കഴിഞ്ഞോ, എനിക്ക് അത്രയും വലിയ ഖുറാൻ ഞാൻ എടുത്തു നോക്കി. അപ്പൊ നിങ്ങൾ പറയും അത്ര എടുത്തു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വിമർശിക്കുന്നത് എന്തിനാ സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്നൊക്കെ ചോദിച്ച് ഡയലോഗ് അടിക്കാൻ വരുന്നുണ്ട്. സോ പഠിച്ചിട്ട് വിമർശിക്കാണ്, എനിക്ക് ആ പഠിക്കാനിരിക്കുന്ന നേരം വേറെ ലൈഫിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്യാം. സോ അതുകൊണ്ട് പഠിക്കുന്നുള്ള സുഹൃത്തെ, പഠിച്ചെടുത്തോളം മതി. ഓക്കെ, ഇനി ഞാൻ ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾക്ക് വിചാരിക്കും ഇസ്ലാമായിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇസ്ലാം കമ്മ്യൂണിറ്റിയോട്, ഇല്ല ഒരിക്കലും ഇല്ല. എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു യത്തീമിന്റെ മുന്നിൽ നിന്നിട്ട് സ്വന്തം മകളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് മുഹമ്മദ് പറഞ്ഞ ആ വാല്യൂസിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, അന്നും ഇന്നും യോജിക്കുന്നുണ്ട്. ഇതിലെ നിങ്ങൾ നമ്മൾ ഫ്രാൻസിൽ ബോംബിട്ടതോ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ തല വെട്ടിയതിനു ശേഷമൊക്കെ അത് ന്യായീകരിക്കാൻ വരുന്ന ഓരോരുത്തരുടെ കാര്യം നിങ്ങളെ പോലെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പോസ്റ്റിന് ഇട്ടാൽ നിങ്ങൾ ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണങ്കെട്ടായിക്കോട്ടെ എൻ്റെ പ്രൊഫൈല് താഴെ വന്നിട്ട് ദിസ് ഈസ് നോട്ട് ഇസ്ലാം അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് റിയൽ ഇസ്ലാം എന്നൊക്കെ കേൾക്കുമ്പം ഞാൻ കണ്ട് കേട്ട് അനുഭവിച്ച് വന്ന ഞാൻ ജീവിച്ച് വളർന്ന ചുറ്റുപാട് എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിയിലെ ആൾക്കാർക്ക് എല്ലാവരും അവിടെ ഇപ്പോഴും നല്ല അന്തസ്സായിട്ട് ദീനുള്ള ഇസ്ലാമിന്റെ നടും തൂണുകളായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ആൻഡ് ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. എനിക്ക് നിങ്ങളെ മുത്തിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ പറയും നാളെ മരിച്ചിട്ട് കബറിൽ, ഞാൻ മരിച്ചാലും അങ്ങ് പോകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലി വല്ലി അത്രേ ഉള്ളൂ. ഓക്കെ, വി ഹാവ് വൺ മോർ കമന്റ്, ഫാരിസ് അബൂബക്കർ പൊടി പൂരി, അത് നീ നിന്റെ തള്ളേ പോയി വിളിക്ക്. ഓക്കെ, നെക്സ്റ്റ്. സോ അഗൈൻ വേറെ നിങ്ങൾക്ക് അധികം ഉണ്ടാകുന്ന ലൈക് എന്ത് വേറെ എന്ത് കുറെ കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രാക്ഷൻ വന്ന് തെറി വന്നപ്പോൾ പിന്നെ ഡിസ്ട്രാക്ഷൻ ആയിപ്പോയി. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് എടുക്കേണ്ട. ഇപ്പം നിങ്ങൾ ഒരിക്കലും ലൈക് നിങ്ങളെ വിശ്വാസം അല്ലെങ്കിൽ അതുപോലെ തന്നെ നാട്ടുകാർ മൊത്തം വിശ്വസിക്കണമെന്നില്ല. പിന്നെ ചില ആൾക്കാർ പറയും നീ വിശ്വസിക്കുന്നില്ല ഓക്കെ, പക്ഷേ കുറ്റപ്പെടുത്താണ്ടിരുന്നൂടെന്ന്. കുറ്റപ്പെടുത്തല്ല, എക്സ്പ്രസിങ് എൻ്റെ പോയിന്റ് ഓഫ്. ഞാൻ സംഗീട്ട് ട്രോളാറുണ്ട്. ഇപ്പം മോദിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് ബാബരി മസ്ജിദിന്റെ കാര്യത്തിലും പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അന്നൊന്നും ഇല്ലാത്തതിനേക്കാളും കുറച്ച് കൂടുതൽ കുരുകളാണ് ഇത് ഇതുപോലെ നമ്മൾ ഇസ്ലാം റിലേറ്റഡ് ഇടുമ്പോൾ കാണുന്നത്. സത്യമാണ്, നിങ്ങൾക്ക് നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷേ ഇതൊരു സത്യമാണ്. ഒരു ക്രിസ്ത്യാനിനെ ഒരു യേശുവിനെ ട്രോളുന്ന പോസ്റ്റ് ഇടുമ്പോൾ കിട്ടുന്ന റിയാക്ഷനേക്കാളും കൂടുതൽ ഒരു മുഹമ്മദിനെ ട്രോളുമ്പോൾ ഇടുന്ന ഇതിന് കിട്ടുന്നുണ്ട്. സോ അതാണ് നമ്മൾ കാണുന്ന, നിങ്ങൾ കാണുന്ന ആ ഒരു കണ്ണിൽ കൂടെ തന്നെ എല്ലാവരും കണ്ടെന്നിരിക്കണമെന്നില്ല. അതുപോലെ ഞാൻ കാണുന്ന കണ്ണിലൂടെ തന്നെ നിങ്ങൾ കാണണമെന്നില്ല, നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ ജനിച്ച മുതൽ അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് കേട്ട് വളർന്ന വിശ്വാസമാണ്, ക്വസ്റ്റ്യൻ ചെയ്യല്ല. പക്ഷെ എനിക്ക് എൻ്റെതായ ബിലീഫ്സ് ഉണ്ട് ആൻഡ് ഐ വിൽ എക്സ്പ്രസ് ഇറ്റ്. നിങ്ങൾക്ക് അതിന് തിരിച്ച് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. ഡീസന്റ് ആണെങ്കിൽ ഡീസന്റ്, അതല്ലെങ്കിൽ അറഞ്ചും പുറഞ്ഞും തെറി വിളിക്കും. ഓക്കെ, പിന്നെ ഇതില് എഗെയിൻ ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഐ മീൻ എന്നെ സംബന്ധിച്ച് ഡിപ്പെൻസ്, എല്ലാവർക്കും ചില ആൾക്കാർക്ക് അത് കംപ്ലീറ്റ്ലി നല്ലതായിരിക്കാം, ചില ആൾക്കാർക്ക് അത് കംപ്ലീറ്റ്ലി ഫോൾസ് ആയിരിക്കാം. അങ്ങനെയും എന്താ പറയാ, കുറച്ച് ആൾക്കാർ എന്താ പറയാ ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുഹമ്മദിനെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്താണ് മുഹമ്മദിന്റെ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്തു. സോ ഇഫ് ഐ കോൾ ഹിം എ PDF ഫയൽ, അത് എൻ്റെ റൈറ്റാണ്, ഞാൻ എന്താണത് ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങളും ഈ ഒരു കാലത്തിലാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും വിളിക്കുന്ന, നിങ്ങൾ വിളിക്കില്ല മേ ബി ലൈക്ക് യു ഹവ് യുവർ പ്രൊഹബത്ത്, സോ ഇറ്റ്സ് അപ് ടു യു. അതുപോലെ നിങ്ങൾക്ക് യേശുവിനെ പുച്ഛമായിരിക്കാം, പക്ഷെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു സുഹൃത്തിന് നിങ്ങൾ കൊടുക്കുന്ന അള്ളാഹുവിന് കൊടുക്കുന്ന അതേ റെസ്പെക്ട് നിങ്ങൾ ഒരിക്കലും യേശുവിനോ അല്ലെങ്കിൽ പരശുരാമനോ അല്ലെങ്കിൽ ഹിന്ദു ദൈവത്തിനൊന്നും നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. സോ അത് നിങ്ങളെ ഡിപ്പെൻസ് യു, നിങ്ങളെ റൈറ്റാണ്. അതുപോലെ തന്നെ ഞാൻ യേശുവിനും കൊടുക്കുന്നില്ല, പടച്ചവനും ഇല്ല, അതുപോലെ തന്നെ ദൈവത്തിനും ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ എൻ്റെ. അപ്പം ഞാൻ ഒരാള് എക്സ്പ്രസ് എന്തെങ്കിലും കാര്യം താക്കുമ്പോൾ നിങ്ങളെ ഈ തെറി വിളിച്ച് ഒലത്താം എന്നുള്ളത് അങ്ങ്
വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഇപ്പം തെറി വിളിച്ചാൽ ഇപ്പം ഓൺലൈൻ അതിനൊന്നുമില്ല, അറിഞ്ഞും പറഞ്ഞ് അങ്ങോട്ടും വിളിക്കും. പിന്നെന്താ റേപ്പ് ത്രെട്ടാ, നീ ആരുടെ റേപ്പ് ഇട്ട് എന്താ റേപ്പ് ത്രെട്ട് എടുത്ത് അയക്കാം. നീയൊക്കെ വിചാരിക്കും റേപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്ന് കിടന്ന് അയ്യോ ചെയ്യല്ലേ ചേട്ടാ, അതൊന്നും അല്ല. നീയൊക്കെ ഒരു പെണ്ണിനെന്താ എന്ത് എന്താ പറയാ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദുസിനെ എന്ത് ഇതാക്കി പറയുമ്പോൾ നിന്റെ കുഞ്ഞിനെയൊക്കെ എന്ത് വിചാരിച്ചത്, ഒരു പെണ്ണെന്ന് വിചാരിച്ചാല് നീ അവളെ പിടിച്ചങ്ങ് ചെയ്താല് അവളെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നാണോ? ഇതിന് വേറെ ഡയലോഗ് കുറച്ച് അടിക്കണം എന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ കമന്റ്സ് കുറെ എണ്ണം വരുന്നുണ്ട്. ടൈം കിട്ടട്ടെ, ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കണം. എനിക്ക് ശ്വാസം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അഗൈൻ മസിൽ റിക്കവറി ഒക്കെ വേണ്ടേ, മസിൽ കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി ഉണ്ടാക്കുന്ന മസിലാണ്, സോ റിക്കവറി ചെയ്യാൻ ടൈം കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കമന്റ്സ് വരുന്നത് ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ട് അവന് ബ്ലോക്കിക്കോളാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഫിക്ഷനായിട്ടുള്ള ആരെങ്കിലുമായിട്ട് യാദൃശ്ചികം തോന്നിയാൽ അത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. അതുപോലെ തന്നെ സോറി അറിയാൻ എൻ്റെ തന്ത പോലും വരൂല. ഓക്കെ, ആൻഡ് ഐ എം നോട്ട് സോറി. ബൈ ബൈ.